നമ്മൾ നേരത്തെ കണ്ടപ്പോൾ സംസാരിച്ച പോലെ ബെൻ ഹൺഡ്രഡ്, അതുപോലെ തന്നെ ഇവിടെ കലാഭവൻ മണി. കലാഭവൻ മണി, പിന്നെ ഒരു ഹാർട്ടും അല്ലേ. അതെ, ഈ ഒരു ഇതിന്റെ മണിച്ചേട്ടന്റെ കയ്യിലും ഇതുപോലെ ഒരു ഗോൾഡിന്റെ. ഇത് മണിച്ചേട്ടൻ ഗോൾഡ് ഇട്ടു, ഞാൻ സ്റ്റീൽ ഇട്ടു. കാരണം ഞാൻ പാവപ്പെട്ട മണിച്ചേട്ടൻ പണക്കാരനാണ്. മണിച്ചേട്ടൻ കണ്ടായിരുന്നു ഇത്? കലാഭവൻ മണിച്ചേട്ടൻ പോയതിന് ശേഷം കിട്ടിയത്. നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ മണിച്ചേട്ടൻ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് അല്ലെ അഭിനയിക്കുക മാത്രമല്ല ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു പാത പിന്തുടരുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ വന്ന് ഓരോ സഹായങ്ങൾ ജീവിക്കുന്ന ആൾക്ക് എങ്ങനെയാണ് ഇപ്പൊ ഇവിടുന്ന് ട്രിവാൻഡ്രത്തൊക്കെ പോകുമ്പോ എണ്ണ അടിക്കണം, വണ്ടിയിൽ എണ്ണ അടിക്കണം, അതുപോലെ തന്നെ മറ്റുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പൈസ വേണ്ടേ? അതെ, ഞാൻ ഈ ക്യാൻസർ പേഷ്യന്റ് ഇല്ലാത്ത ദിവസം തൃശ്ശൂർ ടൗണില് ഓടിച്ച് അവിടെ ഓടിക്കുന്ന നമ്മൾ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ വരുമാനം ആ വേണ്ടി പെർമിറ്റ് ഉള്ള വണ്ടിയാണ്. അപ്പൊ കിട്ടുന്ന വരുമാനം കുറച്ച് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് ആൾക്കാർ പറയുന്ന പോലെ വിദേശ ഫണ്ട് കണ്ടിട്ടല്ല ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. വിദേശ ഫണ്ട് സ്വീകരിക്കാനുള്ള ബാങ്ക് അക്കൗണ്ട് വരെ എനിക്കില്ല. അങ്ങനെ ഒരു ആരോപണം ഇല്ലായ്മയില്ല, കാരണം അങ്ങനെ കിട്ടുന്ന പൈസകൾ മൊത്തം രേവന്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള വളരെ തുച്ഛമായിട്ടുള്ള പൈസയാണ് ഇങ്ങനെയുള്ള സൽക്രമങ്ങൾക്ക് ഇറക്കുന്നത് എന്നൊരു ആരോപണം വളരെ തെറ്റാ. കാരണം ഈ വിദേശ ഫണ്ട് സ്വീകരിക്കാനുള്ള അക്കൗണ്ട് വരെ എനിക്കില്ല, പിന്നെ എങ്ങനെ സ്വീകരിക്കും? പിരിവുകൾ നടത്താറുണ്ടെന്ന് പറയാറില്ലേ, അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അതിന് ഞാൻ ഇന്നവരെ ഒരാളടുത്ത് പിരിവ് നടത്തിയില്ല. ആകെ പിരിവ് നടത്തിയാണെന്ന് എന്റെ വണ്ടി ആക്സിഡന്റ് ആയിരുന്നപ്പോ എന്നെ അറിയാവുന്ന എന്റെ ഫേസ്ബുക്ക് കൂട്ടാമേര് പറഞ്ഞിട്ട് എന്റെ വണ്ടി പണിയാനായിട്ട് ഒരു 15,000 രൂപ ഒരു 500, 1,000, 100 ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് വണ്ടി വർക്ക്ഷോപ്പില് പണിത വർക്ക്ഷോപ്പുകാരന് കൊടുത്തു. അല്ലാണ്ട് വേറൊരു പിരിവ് ഞാൻ എന്റെ ജീവിതത്തിൽ നടത്തിയിട്ടില്ല. നമുക്ക് നമ്മുടെ മണിച്ചേട്ടന്റെ അടുത്തേക്ക് തിരിച്ചു വരാം. ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് അല്ലേ കലാഭവൻ മണിച്ചേട്ടൻ പോയതിന് ശേഷം? അല്ല, മണിച്ചേട്ടൻ പോയതിനു ശേഷം 2018 16 മണിച്ചേട്ടൻ നമ്മളെ വീട്ടിൽ പിരിഞ്ഞു പോയിട്ടില്ല. എന്നാലും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് 2018 പ്രളയം വന്ന് പാടിനെ അടിച്ചു തുടച്ച് പുഴയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ടുള്ള നല്ല നല്ല ഓർമ്മകളെ ഉണ്ടായിട്ടുണ്ടാവില്ല ഒന്ന് രണ്ടെണ്ണം ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരും. കാരണം കലാഭവൻ ഏതൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കഴിഞ്ഞിട്ട് വന്നാലും മണിച്ചേട്ടൻ മണിച്ചേട്ടന്റെ പാടിയിലാണ് വിശ്രമിക്കാറ്. അവിടെ വിശ്രമിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിനും മോഹൻലാലിനെയൊക്കെ കാണാൻ പോയി തന്നെ നമുക്ക് സെക്യൂരിറ്റികളുടെ ആവശ്യമുണ്ട്. മണിച്ചേട്ടനെ കാണാൻ പോകാൻ അതിന്റെ ആവശ്യമില്ല, നേരിട്ട് പോയി അതുകൊണ്ട് ചേർത്ത് പിടിക്കും. അതാണ് കലാഭവൻ മണിച്ചേട്ടൻ. പിന്നെ ആരെന്ത് ഒരു സഹായം ചോദിച്ചു വന്നാലും കലാഭവൻ മണിച്ചേട്ടൻ കൈ അയച്ച് സഹായിക്കുന്ന ഒരു മനസ്സിനോടൊന്നും കൂടി മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൈ കൊടുക്കുന്ന മറുകൈ അറിയാൻ പാടില്ല എന്നാ പറയാ. പക്ഷെ മണിച്ചേട്ടൻ അങ്ങനെയൊക്കെ നമ്മള് കണ്ടുപഠിച്ചോണ്ടാണ് ഇന്ന് മണിച്ചേട്ടന്റെ പാത നമ്മള് പിന്തുടർന്ന് പോകുന്നത്. മണിച്ചേട്ടനെ പോലെ തന്നെ സ്റ്റേജ് ഷോസിലൊക്കെ പോയിട്ട് മിമിക്രി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ? ആ, കലാഭവൻ മണിച്ചേട്ടൻ ഈ ഇതേപോലെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പാടിയിൽ വന്നിരുന്ന ചെയ്യുന്ന സമയത്ത് റിഹേഴ്സൽ ചെയ്യാറുണ്ട് അടുത്ത സ്റ്റേജ് ഷോക്ക് പോകുമ്പോ. അങ്ങനെ മണിച്ചേട്ടൻ മാമുഖനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ മാമുക്കാരെ ചെയ്ത് ഹാസ്ന കോച്ചി ഹാസ്നെ പോലെ ചമ്മളവാട്ടിയ. പിന്നെ അതേപോലെ തന്നെ വേറെ നമ്മുടെ ജനാർദ്ദനൻ ചേട്ടൻ കൊറച്ച് എനിക്ക് ഞാൻ മിമിക്രി പഠിച്ച ആളെന്നല്ല 7ാം ക്ലാസ്സിന് കുസ്തിയ. അപ്പൊ മണിച്ചേട്ടൻ ചെയ്യുന്ന ജനാർദ്ദനൻ ചേട്ടന്റെ ചെറിയ സൗണ്ട്, അയ്യോ എന്റെ കാലല്ല അവന്റെ കാല് ഇവിടെ എല്ലാം നാശമാക്കി തണ്ടികള്. മുല്ലപ്പൂ പൊടി കയറ്റിയെടുക്കും കലിലുണ്ടല്ലോ സൗരഭ്യം. പിന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മൊബൈലില് വൈബ്രേഷൻ എന്ന് പറഞ്ഞ സൗണ്ട്. അടിപൊളി. പിന്നെ മൊബൈലില് നമ്മള് വാട്സപ്പില് ഒരു നമ്മള് ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ടിക്ക് വരും, അടുത്ത കണ്ടു എന്നുള്ള ടിക്ക്. അയ്യോ അങ്ങനെ ചോദിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മണിച്ചേട്ടൻ അതിനേക്കാട്ടും കൂടുതലാണ് സഹായിച്ചിട്ടുണ്ട്. ആ സഹായം നമ്മൾ ഇനിയൊരു സഹായം അങ്ങനെ മണിച്ചേട്ടൻ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം
അല്ലെങ്കിൽ ഒരു കാശ്മീര് അഭിനയമോഹം ഉണ്ടെന്നുവെച്ചില്ലെങ്കിൽ ഇപ്പൊ എന്നോട് ഒരു പണി ചെയ്ത ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യാണ്ടിരിക്കില്ല, അത് ഞാൻ ചെയ്യും. ഞാൻ ചെയ്യും. കാരണം ഒരു കാര്യം പറയട്ടെ, അന്ന് ഞാൻ മണിച്ചാനോട് പറയണം, മണിച്ചാട്ടെ എനിക്കൊരു സിനിമയിൽ അഭിനയിക്കുന്ന എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്കൊരു മണിച്ചാട്ടെ കാസറ്റിൽ പാടണം, എനിക്കൊരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ മണിച്ചാട്ടൻ ഓക്കെ പറയും. പക്ഷെ ഞാൻ എന്താ ചോദിക്കാത്ത എന്നെ അതിലേറെ സഹായിച്ചിട്ടുണ്ട്. ആ ഒരു സഹായത്തിന് അപ്പുറമാവോന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. കലാപം മണിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മോട് മണിച്ചേട്ടൻ പറയും, ആ രേവത ഇവിടെ ഉണ്ട് കേട്ടാ, ഇന്ന് വരില്ല, അവൻ ഇവിടെ ഉണ്ട്, പേടിക്കില്ലാന്ന് പറയും. അപ്പൊ മണിച്ചേട്ടന്റെ പാടിയില്ല അല്ലെങ്കിൽ അവിടേക്ക് പാടിയിലേക്ക് നിൽക്കുന്ന സമയത്ത്. അപ്പൊ ആ ഒരു അച്ഛനും മകനും പോലെയായിരുന്നു. പക്ഷെ ആ മണിച്ചേട്ടൻ ഇപ്പോഴും നമ്മളെ വിട്ടുപോയെന്ന് വിശ്വസിക്കുന്നു. മണിച്ചേട്ടൻ്റെ ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ലൈഫ് സ്റ്റോറി കാണിച്ചിട്ട്, ആ സിനിമ എങ്ങനെ തോന്നിയ? സത്യം തന്നെയാണോ? എന്തെങ്കിലും എക്സാജറേഷൻസ് ഉണ്ടോ? അതില് കുറച്ച് എരിവും പുളിയും ചേർത്തിട്ടുണ്ട്. പക്ഷെ ആ സിനിമ ഒരുപാട് സത്യം കൂടിയാണ്. കലാഭവൻ മണിച്ചേട്ടൻ മരിക്കേണ്ട വയസ്സല്ല, 45 വയസ്സ്. അതുപോലെ കലാഭവൻ മണിച്ചേട്ടൻ ഒരാൾക്കും പൈസ അങ്ങോട്ട് കൊടുക്കാനില്ല, ഇങ്ങടെ കിട്ടാനുള്ളൂ, കോടികൾ ഇപ്പോഴും കിട്ടാനുണ്ട്. അതിപ്പോ സത്യം തുറന്നു പറയാന്ന് പറഞ്ഞ പോലെ മണിച്ചേട്ടൻ ഇങ്ങോട്ട് കുറെ കിട്ടാനുണ്ട്. മണിച്ചേട്ടൻ പിന്നെ വിഷം കഴിച്ച് മരിക്കില്ല, ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല മണിച്ചേട്ടന്. മണിച്ചേട്ടന് അത്ര കാശുണ്ട്. പിന്നെ എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ കരണ്ട് രോഗബാധിതനായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി 10-50 കരൾ മാറ്റി വെക്കാനുള്ള കാശ് മണിച്ചേട്ടൻ്റെ കയ്യിലുണ്ട്. ഈ കരൾ ബാധിതനായ മണിച്ചേട്ടൻ മണിച്ചേട്ടൻ്റെ സുഹൃത്ത് മാനേജർ ജോബി ചേട്ടൻ്റെ കരള് കിഡ്നി മാറ്റി വെച്ചിട്ടുണ്ട്. അത് എത്രയോ ലക്ഷങ്ങൾ മുടക്കിയിട്ട ആ മണിച്ചേട്ടൻ കരൾ മാറ്റി വെച്ചോളൂ. മണിച്ചേട്ടൻ ഇവിടെ വിട്ടു പോകേണ്ട ആളല്ല. മണിച്ചേട്ടൻ എന്തോ ഒരു അപകടം സംഭവിച്ച അവിടെ. സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ കൂടി എന്നാ എല്ലാവരും കൂടി യൂട്യൂബറാക്കിയപ്പോ ഓട്ടോ ഡ്രൈവറായി യൂട്യൂബർ, ഓട്ടോ ഡ്രൈവറായി യൂട്യൂബർ. പക്ഷെ എനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനലും ഇല്ല, ഒരു അക്കൗണ്ടില്ല, ആകെ ഉള്ളത് ഫേസ്ബുക്ക് അക്കൗണ്ടും ഇൻസ്റ്റാഗ്രാമും മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കമന്റ്സ് ഒക്കെ നോക്കാറുണ്ടോ മറ്റ് ഇതിൽ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന വീഡിയോസിനോ അല്ലെങ്കിൽ പോസ്റ്റിന് വരുന്ന കമന്റ്സ് ശ്രദ്ധിക്കാറുണ്ടോ? എങ്ങനെയാ വരുന്നത്? കമന്റ്സ് ഒരുപാട് ചീത്ത വിളിക്കുന്നുണ്ട്, ഒരുപാട് നല്ലത് പറയുന്നുണ്ട്, ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് വെറുക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാവരും എനിക്ക് ചേട്ടനിയന്മാര് സഹോദര സഹോദരന്മാരായിട്ട് ചേർത്ത് പ്രതികരിക്കാൻ തോന്നാറില്ലേ? പ്രതികരിക്കാൻ നോക്കിയിരുന്നെങ്കിൽ എനിക്ക് ചിരിയേ വരിക. കാരണം ബാലരമയില് സൂത്രൻ ഷെരുവിന് വായിക്കുന്ന പോലെ ഒരാൾ അവിടുന്ന് തെരുവ് വിളിക്കുമ്പോ ഒരാൾ നല്ല തീവർന്ന് പറയും. ഒരുപാട് കാരണം എന്റെ ഫേസ്ബുക്കിലൊരു 20,000-30,000 പേരുണ്ട് ഫ്രണ്ട്സായിട്ട്. ആ ഫ്രണ്ട്സിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് പറഞ്ഞിട്ട്. ഞാൻ നിന്ന് തെരുവ് പറയുന്ന ആളാട്ടാ, ഞാൻ നിനക്ക് എപ്പോഴും സപ്പോർട്ട് ഉണ്ട്, ലൈക്ക് അടിക്കുന്ന ആളെന്നൊക്കെ ഒരുപാട് പേരുണ്ട്. എനിക്ക് അതിലൊരു എപ്പോഴും ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ആര് പറഞ്ഞിട്ടാണെന്ന് പറയാമോ? ഇതില് ഓരോ അമ്മമാരുണ്ട്. അമ്മമാര് എന്നും വിളിക്കും. തൃശ്ശൂർ തളിക്കുളത്താം ഉള്ള ഒരമ്മ വിളിക്കാറുണ്ട്, തൃശ്ശൂര് അയ്യന്തോളം ഉള്ള ഒരമ്മ വിളിക്കാറുണ്ട്. കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ആൾക്കാർ തന്നെ ഡെയിലി വിളിക്കാറുണ്ട്. അപ്പൊ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അപ്പോ എനിക്ക് ഒരു അറ്റാച്ച്മെന്റ് തോന്നിയ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് സൂപ്രണ്ട് വിളിക്കാണ്, രേവത എവിടെയാ, ഞാൻ ഇപ്പൊരു ഓട്ടം കഴിഞ്ഞ് വരണുള്ളൂ, ഞാൻ അവിടെ വരാം, ഒരു അമ്മേനെ അവിടെ കൊണ്ടാക്കാണ്ട് തൊടുപുഴ ഭാഗത്ത്. അപ്പോ ഞാൻ പറഞ്ഞു വരാം. അപ്പോ വേറെ തന്നെ മെഡിക്കൽ കോളേജിൽ ചെന്നു. അപ്പൊ അമ്മ പാക്ക് ചെയ്ത് ഡ്രസ്സൊക്കെ വെച്ചേക്കാം. അങ്ങനെ ഞാൻ ചെല്ലുന്ന സമയത്ത് അമ്മ പറഞ്ഞു, മോൻ വന്നിട്ട് പോവാം, മോൻ കഞ്ഞി വാങ്ങാൻ പോയിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ശരി മോൻ വന്നിട്ട് പോവാം. ഡിസ്ചാർജ് ആയി ചോദിച്ചു. ആ ഡിസ്ചാർജ് ചെയ്യുമ്പോ അപ്പൊ നമുക്ക് പോവല്ലേ, രോഗം മാറിയില്ലേ ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, ആ മാറി പോവാന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷമുണ്ട്. അപ്പൊ ഞാന് മോൻ കഞ്ഞി വാങ്ങി വരുമ്പോ എന്നെ കണ്ട വശം തന്നെ അദ്ദേഹം ഒന്ന് പകച്ചു. അപ്പൊ ഞാൻ ചെന്തേട്ടൻ നോക്കണിങ്ങനെ ആളെ അറിയാതെ ഇങ്ങനെ നോക്കി. അപ്പൊ എന്നോട് കൈ പിടിച്ചിട്ട് കാൽക്ക് വീണിട്ട് പറയാ, രേവത ഞാൻ എന്റെ അമ്മേനെ എന്റെ വീട്ടിലേക്ക് എത്തിക്കാൻ പൈസ ഇല്ലാണ്ടിരിക്കുക. ഇവിടെ വന്നിട്ട് ഓരോ ട്രീറ്റ്മെന്റിനായിട്ട് എന്റെ കയ്യിൽ പൈസ ഇല്ല, ഞാനാണ് എന്റെ കുടുംബം നോക്കുന്നത്. അതിനെന്താട്ടാ? അപ്പൊ അതിനെന്താ കുഴപ്പം? അപ്പൊ ആള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ രേവതിയുടെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്, രേവതിനെ ഒരുപാട് തെറി ഞാൻ വിളിച്ചിട്ടുണ്ട്, അമ്മേനെയും കുടുംബത്തിനെയും ഒക്കെ വിളിച്ച് വിളിച്ചിട്ടുണ്ട്, സോറി എന്ന് പറഞ്ഞിട്ട് കാക്ക് കാല് പിടിക്കുന്നു. ഞാൻ പറയുന്നേ
അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല ചേട്ടാ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം അങ്ങനെയാ, പലര് ചീത്ത വിളിക്കാനുണ്ട്, പലര് നല്ലത് പറയാനുണ്ട്, നല്ലത് പറഞ്ഞു തരാനുണ്ട്. അപ്പൊ എന്റെ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേവന, ജീവിതകാലം മുഴുവൻ സേവനം, സേവനത്തിന്റെ മാതിരിയിലൂടെ നീക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആച്ചാനോട് ഞാൻ പറഞ്ഞു, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബഹുജനം പലവിധ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ചീത്ത പറഞ്ഞു, ഒരാള് സ്നേഹത്തോടു കൂടി പറഞ്ഞു, പക്ഷേ എന്റെ കർമ്മം ഞാൻ ചെയ്യും. ഈ ചീത്ത പറഞ്ഞ ആൾക്കൊരു സഹായത്തിന് രേവന്തം ചെല്ലേണ്ടി വന്നു. അതെ അതെ അതെ. അപ്പൊ എനിക്ക് മനസ്സിൽ വിഷമം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഇത്ര ചീത്ത പറഞ്ഞിട്ട്, അദ്ദേഹം ഇങ്ങനെ വിളിച്ചിട്ട്, അദ്ദേഹം കാല് പിടിച്ചു ശരിക്കും ഞാൻ ആ സമയത്ത് കരഞ്ഞുപോയി. കാരണം അമ്മ വരെ, ആ അമ്മ വരെ ഇരുന്ന് അവിടെ നിന്ന് കരയായിരുന്നു. അമ്മേനെ വിഷമം തിന്നണ്ടാന്ന് ചോദിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ചിരിച്ചു. നേരത്തെ പറയുന്നത് അമ്മേനൊക്കെ വിളിക്കാറുണ്ട് കമ്മീഷനിലൂടെ ചീത്ത പറയാറുണ്ട്. വീട്ടില് കാണുമ്പോ ഇപ്പൊ അനിയത്തിയാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ പറയാറില്ലേ എന്തിനായിട്ടാ അങ്ങനെ നടക്കുന്നത്, അല്ലെങ്കിൽ ചോദിക്കാറില്ലേ? അതെ, അവർക്കറിയാം നമ്മൾ ചെയ്യുന്ന നല്ല കാര്യമായില്ല അതിന് ചീത്ത വിളിക്ക ആൾക്കാരുണ്ടെന്ന്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കും പോകാണ്ട് കാലത്ത് ഈ മൊബൈലിൽ നോക്കിയിരിക്കും, ഏത് വീഡിയോ വരുന്ന അതിന് എന്ത് അടിക്കേണ്ട, കമന്റ് അടിക്കേണ്ടെന്ന്, അതിനെന്തോ ആൾക്കാർ പറയും കമന്റ് ഒളികൾ നന്നൊക്കെ പറയും. അപ്പൊ ഇവരുടെ പ്രധാന പണി വെച്ച് കാലത്ത് മൊബൈൽ എടുക്കുക, കമന്റ് എഴുതുക, കമന്റ് അടിക്കുക, അത് മാത്രം അടിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊന്നും നമുക്ക് തെറ്റിദ്ധരിക്കാൻ പറയാൻ പറ്റില്ല, അവര് ഓരോ കലാകാരന്മാരാണ്, അവരെ കലാസൃഷ്ടിയാണല്ലോ അവർ ചെയ്യുന്നത്. അമ്മക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. കാരണം ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് കമന്റ് പറയുമ്പോഴും ഫോൺ വിളിക്കുമ്പോ ചെലപ്പോ അമ്മയെ വിളിക്കുക, അമ്മ വിളിക്കുമ്പോ ചെലപ്പോ ചിലവർ തെറി പറയുമ്പോ അമ്മ കേട്ടിട്ടുണ്ട്. അപ്പൊ അമ്മ പറയും എന്താ മോനെ നിന്നെ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞു. അപ്പൊ അത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവര് എന്നെ ചീത്ത വിളിക്കുന്നതാന്ന് പറഞ്ഞു. അത് നോക്കിട്ട് കാര്യമില്ല അമ്മ പറഞ്ഞു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യില് 1 കോടി 10 ലക്ഷം 5 ലക്ഷം 1 രൂപ വരും വെച്ചിട്ടൊരു കാര്യമില്ല. നമ്മൾ മരിച്ചു പോകുമ്പോ ഒന്നും കൊണ്ടുപോയില്ല, ഭൂമിയിൽ ഇട്ട ഡ്രസ്സും ഈ മൊബൈൽ ഫോണും എല്ലാം ഇവിടെ വെച്ചിട്ട് നമ്മൾ പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മളുള്ള കാലം പാവങ്ങൾക്ക് വേണ്ടി, പാവങ്ങളുടെ കണ്ണീരൊപ്പിൽ നമ്മൾ ജീവിക്കുക, അതിനെ സംഭാവിച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ അശ്വതി നമ്മുടെ മണിച്ചേട്ടന്റെ അവരുടെ ശവകുടീരം കാണുമ്പോ തന്നെ നമുക്ക് ഒരു വിങ്ങലാണ്, രേവന്ത് എങ്ങനെയാണ് ആ ഒരു സമയത്തെ അതിന്. ആ ഒരു സമയം കലാഭവൻ മണിച്ചേട്ടൻ, മണിച്ചേട്ടൻ്റെ വിവാഹ സമയത്ത് ഞാൻ തൃശ്ശൂര് നന്ദിപുരം സ്ഥലത്ത് പൂരപ്പറമ്പിൽ ഞാൻ കാസറ്റ് കച്ചവടം ചെയ്യാറുണ്ട്. മണിച്ചേട്ടൻ നാടൻപാട്ടുകളുടെ കാസറ്റ്, കലാഭവൻ മണിച്ചേട്ടൻ എനിക്ക് ലോട്ടറി കച്ചവടം കുറഞ്ഞ സമയത്ത് എനിക്ക് കാസറ്റുകൾ എടുത്തു തന്നു ഒരുപാട് കാസറ്റ്. ആ കാസറ്റ് കച്ചവടം ചെയ്യുന്ന സമയത്ത് എന്നോട് പോലീസുകാർ വന്നിട്ട് പറയാ, രാവിലെ മണിച്ചേട്ടൻ മരിച്ചിട്ടാണ്, കലാഭവൻ മണിച്ചേട്ടൻ നല്ല പാട്ടുകളും നല്ല നാടൻ പാട്ടുകളും ഉള്ള കാസറ്റ് കച്ചവടം ചെയ്യുന്ന സമയത്താണ് വന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഏയ് സാറിനുള്ള ദേഷ്യം ഞാൻ പറയുള്ളൂ കേട്ടാ, മണിച്ചേട്ടൻ മരിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഫോണില് കാണിച്ചേക്കാ, കലാഭവൻ മണി അന്തരിച്ചു 45 വയസ്സാണ് 50 ആശുപത്രി. ഞാൻ അപ്പൊ ഒറ്റ കിട്ടിയിട്ട് എന്നോട് സാറിനോട് പറഞ്ഞു, കട നീ വേഗം കൂട്ടിയിട്ട് പൊക്കോളാം പറഞ്ഞു. അങ്ങനെ ഞാൻ കടയൊക്കെ കൊണ്ട് സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി വീട്ടിൽ കൊണ്ടിട്ട് നേരെ ചാലക്കുടിക്ക് പോയി. അതൊന്നും ഓർക്കാൻ പറ്റില്ല, ഇന്ന് ഓർക്കണമില്ല. കലാഭവൻ മണിച്ചേട്ടൻ ഏതൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയൊരു ഫീലിംഗ് ആണ്. ആ രാമകൃഷ്ണൻ ചേട്ടനെയും പെങ്ങന്മാരെയൊക്കെ കാണാറുണ്ട്. അവരൊക്കെ എന്നോടൊരു ആംഗലേയ സ്ഥാനത്താണ് ഇന്നും കാണുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പറയും, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദേവത വന്നു എന്ന് പറയുമ്പോ ഒരു സ്നേഹമാണ് അവർക്ക്, ഒരു എന്തൊരു പറയാ കലാഭവൻ മണിച്ചേട്ടനോട് തോന്നുന്നുണ്ട് ബഹുമാനം, എന്തൊരു എന്നോടൊരു പ്രത്യേക സ്നേഹം. സിനിമയില് ഇപ്പോ നമ്മുടെ ഗുരുവായൂരുള്ള നജീബ് അലിക്ക ചെയ്യുന്ന ഒരു പുതിയ പടത്തിൽ ഇപ്പോ അഭിനയിക്കാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ തമിഴില് ഇപ്പോ ദിക്ക് എന്ന് പറഞ്ഞ പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു. അതിന് മലയാളത്തിൽ ഇപ്പോ 3-4 ടെലിഫിലിം, ഒരു 9 എന്ന് പറയുന്ന ഒരു പടവും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണടകൽ എന്ന് പറഞ്ഞൊരു പടം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നജീബ് അലിക്കാടെയാണ് ഇപ്പോ ലേറ്റസ്റ്റ് മൂവി വരുന്നത്. അപ്പൊ ആ പടം ഇപ്പോ എന്തായാലും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നജീബ് അലി ഗുരുവായൂർക്ക ചെയ്യുന്ന നമ്മുടെ അതിശയ വിളക്ക്, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ തുടർന്നുള്ള സിനിമകളിലും, പിന്നിപ്പോ കഥാനായിക മഴവിൽ മനോരമയിലെ കഥാനായിക സീരിയലിൽ ഞാൻ പൂജാരിയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക.
പിന്നെ എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ, മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിന്റെ വെട്ടം കളയരുതേ, നിഴലു പോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങു വെട്ടം.